ഷിജു ഈ കളിയിലും വിട്ടുകൊടുത്തോ? ഞാൻ ഒരിക്കലും അങ്ങനെ വിട്ടുകൊടുക്കാൻ വേണ്ടി കളിച്ചതല്ല. അല്ല, നിനക്ക് എന്താ സൗഹൃദത്തിന് വേണ്ടിയാണ് കളിക്കുന്നതെന്ന് പറഞ്ഞോ? അങ്ങനെ സൗഹൃദത്തിന് വേണ്ടിയൊന്നല്ല, ഐ ഗിവ് വാല്യൂ ഫോർ ബിഗ് ബോസിന് ഞാൻ തീർച്ചയായിട്ടും ഞാൻ വാല്യൂ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ എന്നെ ട്രിഗർ ചെയ്ത് ഷിജുവിന് സൗഹൃദം വലുതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ സൗഹൃദത്തിന് വാല്യൂ കൊടുക്കുന്ന വ്യക്തി തന്നെയാണ്. അതൊരിക്കലും ഞാൻ ഇനിയും മാറ്റി പറയാൻ തയ്യാറില്ല. ഞാൻ എപ്പോഴും ഞാൻ സൗഹൃദത്തിന് വാല്യൂ കൊടുക്കുന്ന വ്യക്തി തന്നെയാണ്. കാരണം എനിക്ക് ഇത്രയും നാളത്തെ ജീവിതത്തിൽ എനിക്കൊരു സൗഹൃദം അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഐ ഡെഫിനറ്റ്ലി ഗിവ് ദാറ്റ് വാല്യൂ ഫോർ ദാറ്റ്. പക്ഷേ എനിക്ക് അവിടെ ട്രിഗർ ചെയ്ത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ വാല്യൂ ഞാൻ ആസ് എ ഷിജു എന്നുള്ള രീതിയിൽ എനിക്ക് അത് ആ വാല്യൂ പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് അതിനേക്കാളും കൂടുതലായിട്ട് നല്ല ആ ഗെയിം എനിക്ക് കംപ്ലീറ്റ് കാണണമെന്നുണ്ടായിരുന്നു. കാരണം ഓരോരുത്തരും അവരവരുടെ മൈൻഡ് ബ്രേക്ക് ചെയ്യുന്നതും അവർ നമ്മൾ ഉണ്ടാക്കി വെച്ച അല്ല വേറെ ആളുകൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കാത്ത തലത്തിലോട്ട് മാറുന്നത് എന്നെ പെട്ടെന്നൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യിച്ചായിരുന്നു. ഒരു കുറച്ച് നേരത്തെങ്കിലും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങിപ്പോകണം എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. അത് സത്യമാണ്, ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആയി. ശരിക്കും ആരാണ് അഖില രണ്ടാം സ്ഥാനത്ത് വരേണ്ടിയിരുന്നത്? വിഷ്ണു ആയിരുന്നു അത്? പിന്നെ ആരാ? സാർ, ഒരു ഗെയിം ഉണ്ടായിരുന്നു, ഇവരാരും കാണാതെ പോയ ഒരു ഗെയിം എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അതായത് ഞാനൊരു സ്ഥാനത്തിന് വേണ്ടി വാദിച്ചില്ല, കാരണം എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് അപ്പുറത്തെ പോയിന്റ് ടേബിൾ മാത്രമാണ്. അപ്പോൾ എനിക്ക് 16 പോയിന്റാണിരുന്നു ഉള്ളത്. അപ്പം ഞാൻ ഒരു സ്ഥാനം നിങ്ങൾ ആവശ്യപ്പെട്ടോളം പറയുന്നു. അപ്പം ഇവരെനിക്ക് എനിക്ക് ഉറപ്പാണ് ആരെങ്കിലുമൊക്കെ ഞാൻ എന്നെ ടോപ്പ് 5 ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് എത്തിക്കുമെന്നുള്ള കാര്യം. അപ്പോൾ ഞാനതിൽ ഏറ്റവും ലാസ്റ്റ് തന്നെ ചിന്തിച്ചത് ടോപ്പ് 5 സ്ഥാനം, അതിന് മുകളിലേക്ക് ഇവരാരും തരില്ലായിരിക്കും. പക്ഷേ 5 സ്ഥാനത്ത് ഇവരാരെങ്കിലും എന്നെ നിർത്തും. ഞാൻ 5 എത്തുമ്പോൾ എനിക്കുണ്ട 0.16, എനിക്ക് ലഭിക്കാൻ പോകുന്ന 0.8 കൂടെ ചേർന്നാൽ 24 എന്നിലേക്ക് എത്തും. അപ്പോൾ എനിക്ക് 24 കിട്ടുന്ന സമയത്ത് എന്നെ കവറപ്പ് ചെയ്ത് മിഥുൻ വരണമെങ്കിൽ മിഥുൻ 2 സ്ഥാനം വരണം. വിഷ്ണു 2 സ്ഥാനത്ത് വന്നാൽ വിഷ്ണുവിന് 24 ആവും, മിഥുനു 24 ആവും, 3 സ്ഥാനത്ത് മിഥുൻ, 5 സ്ഥാനത്ത് ഞാൻ, ഞങ്ങൾക്ക് 3 ഈക്വൽ 24 വരും. സ്വാഭാവികമായിട്ട് ബിഗ് ബോസിലെ 3, ഞാൻ സ്ട്രോങ് എന്നോ വീക്കെന്നോ പറയുന്നില്ല, പക്ഷേ ഫിസിക്കലി സ്ട്രോങ് ആയിട്ട് തോന്നുന്ന 3 ഒരു ക്യാപ്റ്റൻസി ടാസ്ക് കളിക്കാനും അതിൽ വിൻ ചെയ്ത് കയറി വരാനുമുള്ള, അല്ലെങ്കിൽ ശ്രമിക്കാം പരിശ്രമിക്കാം എന്ന് പറയുന്നൊരു സാധ്യത ഞാൻ മുന്നിൽ കണ്ടു. അതോടൊപ്പം തന്നെ എൻ്റെ അടുത്ത സുഹൃത്തായ ഷിജുന് നോമിനേഷൻ ഓൾറെഡി ലഭിച്ചു. അപ്പോൾ ഷിജു നോമിനേഷനിലേക്ക് പോകുമ്പോൾ ഞാൻ സേഫായി മാറിയാൽ, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും കൂടെ ഷിജുവിനെ സപ്പോർട്ട് ചെയ്താൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു വീക്കും കൂടി സപ്പോർട്ട് ലഭിച്ചേക്കാം. ഇതാണ് ഞാൻ ഓപ്പൺ ആയിട്ടുള്ള എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് അവിടെ വർക്ക് ചെയ്തത്. പ്രേക്ഷകർ എന്ത് വിധി വേണമെങ്കിലും നമുക്ക് തന്നോട്ടെ, അത് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ്, നമുക്കറിയില്ല. നമ്മുടെ മുന്നിലുള്ള ഗെയിമാണ് നമുക്കിവിടെ കളിക്കാൻ പറ്റുന്നത്.